എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും, ഇന്നത്തെ വിക്ടേഷനാല ക്ലാസ് കൊണ്ടാണല്ലോ നമ്മൾ സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് കലണ്ടറുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത്. കൂട്ടുകാർ അതിന് ചെയ്യേണ്ടത് ഈ വർഷത്തെ കലണ്ടർ എടുത്തിട്ട് വേണം ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കാൻ. ഒന്നാമതായി എങ്ങനെ പറയാം? താഴെ പറയുന്നവ നമ്മൾ എടുക്കുന്ന സമയത്തെ എങ്ങനെയാണ് പറയുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ചെടി വളർന്ന് മരമാകുന്നത് വർഷങ്ങളെടുത്താണ്. അങ്ങനെയാണെങ്കിൽ വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നത് എപ്പോൾ എങ്ങനെയാണ് പറയുക? മാസങ്ങൾ. അതുപോലെ തന്നെ ബാക്കിയുള്ളതാ, കോഴിമുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടാകുന്നത് ദിവസങ്ങൾക്കുള്ളിലാണ്. മാമ്പു വിരിഞ്ഞ് കണ്ണിമാങ്ങയാകുന്നത് മാസങ്ങൾക്കുള്ളിലാണ്. കണ്ണിമാങ്ങ വളർന്ന് വലുതായി പാകമാകുന്നത് പഴുക്കുന്നത് മാസങ്ങൾക്കുള്ളിലാണ്. സൂര്യൻ ഉദിച്ച് വൈകിട്ട് അസ്തമിക്കുന്നത് മണിക്കൂറിനുള്ളിലാണ്. സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി വീട്ടിലെത്തുന്നത് മിനിറ്റുകൾക്കകമാണ്. സ്കൂളിൽ പ്രാർത്ഥന ചൊല്ലുന്നതും മിനിറ്റുകൾക്കുള്ളിലാണ്. പ്രഭാതഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ്. 1 മുതൽ 50 വരെ നമ്മൾ എത്ര സെക്കൻഡ് കൊണ്ടല്ലേ എണ്ണുന്നത്, അപ്പോൾ അത് സെക്കൻഡുകൾക്കുള്ളിലാണ് എണ്ണി തീർക്കുന്നത്. അവസാനം തവളയൊരു ചാട്ടം ചാടുന്നതും ഏതാനും സെക്കൻഡുകളെടുത്താണ്. നെക്സ്റ്റ്, ഹൗ വി സേ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഇയേഴ്സിലും മന്ത്സിലും ഡേയ്സിലും മിനിറ്റ്സിലും ഒക്കെയാണ് നോക്കാം. എ പ്ലാൻ ടു ഗ്രോ ഇൻ ടു ട്രീ ഇയേഴ്സിലാണ്. ദ സ്കൂൾ റീ ഓപ്പണിംഗ് ആഫ്റ്റർ സമ്മർ വെക്കേഷൻ മന്ത്സ് ആണ്. എഗ് ഹാച്ചസ് ഇൻ ടു ചിക്സ് ഡേയ്സ് ആണ്. ഫ്രൂട്ട് ഫ്രം ഫ്ലവേഴ്സ് ഡേയ്സ് ആണ്. ദ സൺ റൈസ് ഇൻ ദി മോർണിംഗ് ആൻഡ് സെറ്റ് ഇൻ ദി ഈവനിങ് അവേഴ്സ് ആണ്. റിട്ടേൺ ഹോം ഫ്രം സ്കൂൾ മിനിറ്റ്സ്. സിംഗ് മോർണിംഗ് പ്രെയർ ഇൻ ദി സ്കൂൾ മിനിറ്റ്സ്. ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ് മിനിറ്റ്സിൽ പറയുന്നു. കൗണ്ട് 1 from 50 എത്രയാണ് സെക്കൻഡ്സിലാണ്. ലാസ്റ്റ്, എ ഫ്രോക്ക് ടു ജമ്പ് വൺസ്, അതും നമ്മൾ സെക്കൻഡ്സിലാണ് പറയുന്നത്. അടുത്തത് ഇംഗ്ലീഷ് മാസവും മലയാള മാസവും എണ്ണി 12 എണ്ണം വീതം എഴുതാനാണ്. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് മാസം നോക്കാം. എന്തൊക്കെയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നിങ്ങനെയാണ്. മലയാള മാസങ്ങൾ എന്തൊക്കെയാണ്? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നിങ്ങനെയാണ് എഴുതി ചേർക്കുക. നെക്സ്റ്റ്, കലണ്ടർ യൂസ് ചെയ്ത് ഇംഗ്ലീഷ് മന്ത്സും മലയാളം മന്ത്സും എഴുതാനാണ്. ഇംഗ്ലീഷ് മന്ത്സ് ഏതൊക്കെയാണ്? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇനി മലയാളം മന്ത്സ് ഏതൊക്കെയാണ്? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നിങ്ങനെയാണ് എഴുതി ചേർക്കുക. അടുത്തത് നമുക്ക് കണ്ടെത്താവുന്ന ഒരു പ്രവർത്തനമാണ്. ഇതിന് കൂട്ടുകാർ ഈ വർഷത്തെ കലണ്ടർ എടുത്ത് കയ്യിൽ പിടിക്കുക. ആദ്യത്തെ ചോദ്യം കൂട്ടുകാർ സ്വയം ചെയ്യണം. നിങ്ങളുടെ ജന്മദിനം ഏത് മാസമാണ് അതവിടെ എഴുതുക. രണ്ടാമത്തെ ചോദ്യം, വർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ്? അത് ജനുവരിയാണ്. മധ്യവേദന അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന മാസം ഏതാണ്? അത് ജൂണാണ്. അടുത്ത രണ്ട് ചോദ്യങ്ങൾ കൂട്ടുകാർ സ്വയമായി കലണ്ടർ നോക്കി കണ്ടെത്തണം. ഈ വർഷം 5 ഞായറാഴ്ചകളുള്ള മാസങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. അതുപോലെ തന്നെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ഏതാഴ്ചയാണെന്നും കണ്ടെത്തുക. അത് കഴിഞ്ഞുള്ള ചോദ്യങ്ങൾ നോക്കാം. 30 ദിവസത്തിൽ കുറവുള്ള മാസം ഏതാണ്? അത് ഫെബ്രുവരിയാണ്. 31 ദിവസങ്ങളുള്ള മാസങ്ങളുടെ എണ്ണം അത് 7 ആണ്. 30 ദിവസങ്ങളുള്ള മാസങ്ങളുടെ എണ്ണം 4 ആണ്. ആകെ എത്രയുണ്ട്, എത്ര ദിവസമുണ്ട് ഈ വർഷം? 365 ദിവസമുണ്ട്. നെക്സ്റ്റ്, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. കൂട്ടുകാർ ചെയ്യേണ്ടത് ഈ വർഷത്തെ ദിസ് ഇയർ കലണ്ടർ എടുക്കണം. എന്നിട്ട് വേണം ഇത് പൂർത്തിയാക്കാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂട്ടുകാർ സ്വയം എഴുതണം. വിച്ച് മന്ത് ഈസ് യുവർ ബർത്ത്ഡേ, ബർത്ത്ഡേ മാസം കൂട്ടുകാരുടെ എന്ന് മുകളിൽ എഴുതുക ഏത് മാസമാണെന്ന്. നെക്സ്റ്റ് എന്താ, വിച്ച് ഈസ് ദ ഫസ്റ്റ് മന്ത് ഓഫ് ദി ഇയർ, ഏതാണ്? ജനുവരിയാണ്. സമ്മർ വെക്കേഷൻ കഴിഞ്ഞപ്പോൾ സ്കൂൾ തുറക്കും ജൂണിൽ. അതുകഴിഞ്ഞാൽ നെക്സ്റ്റ് 2 questions ഉണ്ടല്ലോ. വാട്ട് ആർ ദി മന്ത്സ് ഓഫ് ദി ഇയർ വിത്ത് 5 Sundays ഓൺ വിച്ച് ഡേ വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ളത് അത് കലണ്ടറിൽ നോക്കി കൂട്ടുകാർ എഴുതുക. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ മന്ത് വിത്ത് നമ്പർ ഓഫ് ഡേയ്സ് ലെസ് ദാൻ 30, ഏതാണ്? ഫെബ്രുവരിയാണ്, 30 കുറവുള്ളത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മന്ത്സ് വിത്ത് 31 days ഏതൊക്കെയാണ്? ടോട്ടൽ 7 months ഉണ്ട്. അതുപോലെ തന്നെ ഹൗ മെനി മന്ത്സ് ഹാവ് 30 days, ഏതൊക്കെ മാസങ്ങൾക്കാണ്? 4 മാസങ്ങൾക്കാണ് 30 days ഉള്ളത്. ലാസ്റ്റ്, വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ദിസ് ഇയർ, എത്രയുണ്ട്? 365 days ആണ് ഉള്ളത്. അടുത്ത ചോദ്യവും കൂട്ടുകാർ ഈ വർഷത്തെ കലണ്ടർ നോക്കി തന്നെ ചെയ്യണം. പട്ടികയിൽ നോക്കി എഴുതാനാണ്. ആഘോഷങ്ങളും അവയുടെ മാസങ്ങളും: ഓണം ഓഗസ്റ്റ്, ക്രിസ്മസ് ഡിസംബർ, വിഷു ഏപ്രിൽ, ബക്രീദ് ജൂലൈ, സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ്, റിപ്പബ്ലിക് ദിനം ജനുവരി, ഗാന്ധിജയന്തി ഒക്ടോബർ, ശിശുദിനം നവംബർ, കേരളപ്പിറവി നവംബർ, അധ്യാപക ദിനം സെപ്റ്റംബർ, പരിസ്ഥിതി ദിനം ജൂൺ. നെക്സ്റ്റ്, സെലിബ്രേഷൻസ്. റൈറ്റ് ദ നെയിം ഓഫ് ദി മന്ത് ഇൻ വിച്ച് വി സെലിബ്രേറ്റ് ദി ഫോളോയിങ്. ഇവിടെ നൽകിയിരിക്കുന്ന സെലിബ്രേഷൻസ് ഇംഗ്ലീഷ് മന്ത്സിൽ എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ഈ വർഷത്തെ കലണ്ടർ എടുത്ത് കണ്ടുപിടിക്കണം. നോക്കാം. ഓണം ഓഗസ്റ്റ്, ക്രിസ്മസ് ഡിസംബർ, വിഷു ഏപ്രിൽ, ബക്രീദ് ജൂലൈ, ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ്, റിപ്പബ്ലിക് ഡേ ജാനുവരി,
ഗാന്ധിജയന്തി ഒക്ടോബർ, ചിൽഡ്രൻസ് ഡേ നവംബർ, കേരള ഡേ നവംബർ, ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ, എൻവയോൺമെൻറ്റ് ഡേ ജൂൺ. ഇവിടെ പറഞ്ഞിരിക്കുന്ന മാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂട്ടുകാർ ചെയ്യേണ്ടത് ഈ വർഷത്തെ കലണ്ടർ എടുത്ത് വേണം ചെയ്യാൻ. അത് കൃത്യമായി ഈ വർഷത്തെ കലണ്ടർ തന്നെ എടുത്ത് വേണം ഈ സെലിബ്രേഷൻ അഥവാ ഫെസ്റ്റിവലുകൾ നോക്കാൻ. അതുപോലെ തന്നെ ദിവസങ്ങളുടെ പ്രത്യേകതയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അതുമായി ബന്ധപ്പെട്ട് നോക്കി എടുത്തേർക്കാൻ. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.